ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മോതിരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ആ മോതിരം പിടിച്ചു കൊണ്ടുവന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കൊണ്ടുവന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതാനല്ലേ പറഞ്ഞോളൂ, മറ്റെന്തിനാ നീ എഴുതിയത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്തത് കണ്ണുനീരാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ അങ്ങയുടെ പേരില്ലാത്തവര് അല്ലാഹുവിനെ കുറിച്ച് എനിക്കറിയില്ല. നബിയേ അങ്ങയുടെ പേരെഴുതാത്ത അല്ലാഹുവിനെ കുറിച്ച് എനിക്ക് ഞാൻ പഠിച്ചിട്ടില്ല. റസൂലേ എന്നെ കൊണ്ട് കഴിയില്ല. നബിയേ എന്റെ വിശ്വാസത്തിന് താങ്ങാ പറ്റൂല. റസൂലേ എന്റെ ഈ കടുവയിൽ പള്ളിയുടെ മനോഹരമായ മജ്‌ലിസിൽ വന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, ഇന്ന് നേരം തുറന്നിട്ട് എത്ര സലാത്ത് ചൊല്ലി മുസ്ലിമേ, ഇന്ന് നേരം തുറന്നിട്ട് എത്ര സലാത്ത് ചൊല്ലി ചെറുപ്പക്കാരാ. ഒരിക്കലും മറക്കാത്ത പ്രേമം നിന്റെ മനസ്സിന്റെ കത്തി പൂത്തുലയട്ടെ. മദീനയുടെ മലവോളിയിൽ പോയി മരിക്കാൻ വേണ്ടി പൊട്ടിക്കരയട്ടെ. അതിന് വേണ്ടിയിട്ട് പ്രേമം പൂത്തുലയുന്ന മനസ്സുകൊണ്ട് സലാത്ത് ചൊല്ലുന്ന ഒരു വല്ലാത്ത ആവേശം നിന്റെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. എന്റെ സഹോദരങ്ങളെ, അത് നമ്മുടെ വിജയത്തിന്റെ അടയാളമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിന്റെ ഈമാനിന്റെ പവറ് കണ്ട് ലോകം അത്ഭുതപ്പെട്ടു പോവാണ്. അങ്ങനെ അത്ഭുതപ്പെടട്ടെ. ആകാശം അത്ഭുതപ്പെടുന്ന, ഭൂമി അത്ഭുതപ്പെടുന്ന, പ്രപഞ്ചം അത്ഭുതപ്പെടുന്ന, പ്രേമമല്ലാതെ റസൂലിനെ കാഴ്ചവെക്ക. എന്റെ ഈ ആത്മവിത്രത്തിന്റെ ചരിത്രം പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, നമുക്കും സാധിക്കണം ഓരോ, നിർബന്ധമായും നമുക്കും സാധിക്കണം ഓരോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഈ നാല് സമയങ്ങളിൽ എന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഈമാന്റെ പവർ കാണിച്ചു കൊടുത്തു പോരെങ്കില് നിങ്ങൾ ഓർക്കണേ. മക്കയെന്ന് പറയുന്ന രാജ്യത്തിനെന്നേ അല്ലാഹുവിന്റെ റസൂലിനെ പറഞ്ഞു വിടുകയാണ്. മുത്തുനബിയെ അല്ലാഹുവിന്റെ അനുവാദത്തോട് കൂടിയിട്ട് അവിടുന്ന് മദീനത്തേക്ക് ഹിജറ പോകുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ കുറച്ചുപേര് മാത്രമേ പിന്നെ മക്കത്തുള്ളൂ. എല്ലാവരും അങ്ങ് മദീനത്തേക്ക് പോയിരിക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ട് വാഹനം ഒരുക്കി വെക്കുകയാണ്. മുത്തുനബി വന്നിട്ട് പറയുന്ന, അബൂബക്കറെ നമ്മൾ ഒരുമിച്ചാ പോകുന്നത്, നമ്മൾ ഒരുമിച്ചാ പോകുന്നത്. ലോകത്തൊരാൾക്ക് പോലും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. സഹാബത്തിൽ നിന്നാകെ കിട്ടിയ ഭാഗ്യമല്ലോ. ആത്മമിത്രമാര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മാത്രമാണ് ആകെ കിട്ടിയ ഭാഗ്യമരോ, ആകെ കിട്ടിയ സൗഭാഗ്യം എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവർക്ക് മാത്രമാണ്. ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല. മുത്തുനബി തങ്ങളുടെ ചാരത്തോടെ പോയില്ലേ? ഈ ചരിത്രം മറക്കാ. എന്റെ കടുവയിൽ പള്ളിയിൽ വന്ന ഉമ്മോ നിനക്ക് എങ്ങനാ സാധിക്കുന്നത്? ഇതിനൊക്കെ രസമുള്ള ഏത് ചരിത്രമോ എന്റെ പെങ്ങളോ നീ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു മാറ്റം വേണം ചെറുപ്പക്കാരോ. ഒരു മാറ്റത്തിന്റെ മാത്രം ഇടക്കിയ പുലിക്കുട്ടികളായി ഈ സൗസന്യങ്ങൾ എഴുന്നേറ്റ് പോകോ. എന്റെ പ്രിയപ്പെട്ട ഈ വ്യക്തമേ നിനക്ക് സാധിക്കണം കേട്ടോ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു പോകുകയാ. ഓരോ സൗറിന്റെ കത്ത് കടന്നിട്ടുണ്ട്, ഓരോ സൗറിന്റെ കത്ത് ഇരുന്നിട്ടുണ്ട്. എന്തൊരു അത്ഭുതമാണ്! ഓരോ സൗറിന്റെ കത്ത് കടന്ന് ഇരിക്കാൻ ഭാഗ്യം ലഭിച്ചവർ ഒന്ന് കൈവക്കി.